വിവിധങ്ങളായ പദ്ധതികളിലൂടെ പഞ്ചായത്തിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം പദ്ധതി പഞ്ചായത്തിലെ ഭരണസമിതിക്ക് പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും കുടുംബശ്രീ ഉൾപ്പെടെ മറ്റ് സന്നദ്ധ സംഘടനകളുമെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും രമ്യ രനീഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ മാലിന്യമുക്തം നവകേരളം പദ്ധതി ഹൃദയത്തോട് ചേർത്തുവച്ച പഞ്ചായത്താണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത്. വിവിധ പദ്ധതികളിലൂടെ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് മാലിന്യം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. ഈ പ്രവർത്തനങ്ങളുടെ ആദ്യ പടിയെന്നോണം 1000-ൽ പേർ പങ്കെടുത്ത ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് നടന്നത്. പണിക്കൻകുടിയിൽ നിന്ന് ആരംഭിച്ച് മുതിരപ്പുഴയാറിൽ ചെന്ന് ചേരുന്ന കമ്പളികണ്ടം തോടിന്റെ 4 കിലോമീറ്റർ ദൂരം ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കി. വരും ദിവസങ്ങളിലും ബാക്കി ഭാഗങ്ങൾ കൂടി ശുചീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് പറഞ്ഞു. നവംബർ മാസം 1-ാം തീയതി സംസ്ഥാന ഗവൺമെന്റ് മാലിന്യമുക്തം നവകേരളം പദ്ധതിക്ക് 2-ാം ഘട്ട പ്രവർത്തനത്തിന് തുടക്കമിടുകയാണ്. ജില്ലാതല ഉദ്ഘാടനം, ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ രണ്ടാം തല മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം വ്യാപൃതരായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പണിക്കൻകുടി പുല്ലുകണ്ടം പാറത്തോട് കമ്പിളികണ്ടം ഭാഗം വരെയുള്ള തോട് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. 4 കിലോമീറ്റർ തോടാണ് ഇന്ന് ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി പൂർത്തീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ, അയൽക്കൂട്ടം, മറ്റ് സന്നദ്ധ സംഘടനകൾ, സ്കൂളുകളിലെ NSS വോളണ്ടിയർമാർ, സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ് അംഗങ്ങൾ, ഹരിത ക്ലബ്ബുകൾ, വ്യാപാര മേഖലയിലെ സംഘടനകൾ തുടങ്ങി മുഴുവൻ പേരുടെയും സഹകരണത്തോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പദ്ധതിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിലൂടെ ടൌണുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സാംസ്കാരിക നിലയങ്ങൾ ഉൾപ്പെടെ എല്ലായിടവും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. തുടർന്ന് ഓരോ വീടുകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് ഭരണസമിതി തന്നെ നേതൃത്വം നൽകും. മലിനജലവും മാലിന്യങ്ങളും മൂലം സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനും വരും വർഷങ്ങളിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്ക് തടയിടുന്നതിനും വേണ്ടുന്ന കൂട്ടായ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.